ഇനി കുറെ ഗർഭം കലങ്ങട്ടോ. ആ മുരളിയേട്ടനോടാ അല്ല അപ്പോ നിങ്ങൾ ആരെ ഗർഭം കലങ്ങണ കാര്യ പറയണേ? ഒന്നും പറയണ്ട എന്റെ മുരളിയേട്ട, പാൽത്തുമ്പിൽ ഒരു ഓവപാലം പണി തെച്ചിക്കണം. അതിന്റെ അവസ്ഥ ഇങ്ങനെ പറഞ്ഞ് നടക്കേ നമ്മള് നോക്കി. നിങ്ങള് മുരളിയേട്ടാ നോക്കി, ആ ഈ വീഡിയോ നോക്കി. നിങ്ങള് ഇത് നമ്മളെ പെരുമണ പാലത്തുംകുയിൽ, നിങ്ങൾ പാവ അധികം പോവല്ലേ. പാലത്തുംകുയിലെ റോഡ് നട്ട ഓവിന്റെ പണിയെടുത്താ. റോഡ് റബ്ബറൈസ് ചെയ്യണ സമയത്ത് സാധാരണ എല്ലോടത്ത് ഓവിന്റെ പണി ആദ്യം എടുക്കലുണ്ട്, ഇവിടെ എടുത്തില്ല. ഇപ്പൊ അത് റോഡിന്റെ ആ പാലം പൊളിഞ്ഞു വീണപ്പോ 50 കൊല്ലം പാഴ്ക്കണ്ടാവല്ലേ ആ പാലത്തിന്. ഇപ്പൊ രണ്ടാമത് വന്ന് പണിയെടുത്താണ്. ഏഹ് ഒരു കരാറാരം വന്നിട്ട് നോക്കിയ 1.5 മാസത്തോളം റോഡാട് അടച്ചിട്ടിരിക്കുക. മെയിൻ റോഡ് വലിയ ടീപ്പറൊക്കെ പോണ റോഡ്. ആ റോഡ് അടച്ചിട്ടിരുന്ന ഒരുപാട് വണ്ടികൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി. ചെറിയ റോഡിന് മൊത്തം ബ്ലോക്ക്, ഏഹ് ചെറിയ റോഡൊക്കെ പൊളിഞ്ഞു തീർന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 2 മാസം കഴിഞ്ഞ പാലം പാർത്തിട്ട് ഇനിയിപ്പോ അതിന്റെ സൈഡിലൊന്ന് പാച്ച് വർക്ക് ചെയ്യാണ്ടാവില്ലേ? ഏഹ് ആ പാച്ച് വർക്ക് ചെയ്യാൻ പോലും വന്നിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അതിനു വേണ്ടിട്ട് ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് അടച്ച് പിന്നെയും ബ്ലോക്ക്. എന്നിട്ടിപ്പോ ഒരു കോൺക്രീറ്റ് ചെയ്ത് പോയ കവലാണ് ഈ കാണുന്നത് നോക്കി. നിങ്ങള് അതാണ് മുരളിയേട്ടാ ഞാൻ പറഞ്ഞത് ഗർഭം കലങ്ങുന്ന്. ഇപ്പൊ മനസ്സിലായില്ല നിങ്ങക്ക്? ഗർഭം കലങ്ങി അതെങ്ങനെയാടോ? അത് ഞാൻ പറഞ്ഞുതരാം മുരളിയേട്ടാ. നമ്മളെ റോഡ് ഉണ്ടല്ലോ, അത് പുതിയ റബ്ബറൈസ്ഡ് റോഡാ. അതിന്റെ മുകളിൽ കൂടിയാണ് ഈ ഓവ് പണി തെച്ചത്. അതിന്റെ റോഡിനേക്കാട്ടൊരു ഹൈറ്റിൽ ഒരു സൈഡിൽ 6 ഇഞ്ച് ഇങ്ങോട് പൊന്തി ചേച്ചി. അതിന്റെ അപ്പുറത്ത് ഇതേമാതിരി ഒരു 4 ഇഞ്ച് ഇപ്പുറത്തും, 2നേക്കാട്ടിലും കുറഞ്ഞിട്ട് നടുക്കിൽ ഒരു 3 ഇഞ്ച്. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടിയ വണ്ടി ഒറ്റ ഗർഭം കലങ്ങാതൊക്കെയോ? അതിപ്പോ സാധാരണ എല്ലാ സ്ഥലത്തും ചെയ്യുന്നല്ലടോ, അതുകൊണ്ട് ഗർഭം കലങ്ങല. സംഭവം മനസ്സിലായില്ല മുരളിയേട്ടാ. 17 കൊല്ലമായി ഞാൻ ഡ്രൈവറായിട്ട് ഈ റോഡിന് ഓടാൻ തുടങ്ങിട്ട്. നമ്മള് ഒരുപാട് റബ്ബറൈസ്ഡ് റോഡിൽ ഓടുന്നെങ്കിലും ആദ്യമായിട്ടാ ഇതുപോലെ റബ്ബറൈസ്ഡ് റോഡിൽ സ്ലാബ്, അതായത് ഓവുപാല ഇത്രയും ഹൈറ്റിൽ വാർത്തുവെച്ചാ ഞാൻ കാണുന്നത്. റോഡിനെ സമമായിട്ട് വേണേ വാർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് താഴ്ത്തി വാർത്തിട്ട് ഡാറ് ചെയ്ത് ലെവലാക്കാം. എന്തിനായിരിക്കും ഞങ്ങൾ നിങ്ങളെ കണ്ടോണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ? അപ്പൊ എന്തായിരിക്കും അതിനൊരു കാരണം അത് ഇത്ര പൊന്തിച്ച് വാർക്കേ? അതെ, നമ്മളെ കോണ്ടാക്ടറുടെ ദീർഘ വീക്ഷണാണ്. അടുത്ത ടാറിങ്ങോട് കൂടി ഇതെല്ലാം അങ്ങോട്ട് ലെവലായി പോവില്ലേ? ആ ഇതാപ്പ നമ്മളെ കോൺട്രാക്ടറിന്റെ ദീർഘ വീക്ഷണം. അടുത്ത ടാറിങ് ഇനി വന്നു കഴിഞ്ഞാലും ഈ സൈഡില് 6 ഇഞ്ച് ലെവലാവോ? ഏഹ് 2-3 ഇഞ്ചല്ലേ റബ്ബറൈസ്ഡ് ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, ഏഹ് നമ്മളെ പെരുമണത്തെ റോഡൊക്കെ അടുത്ത ടാറിങ് വരണമെങ്കിൽ ഒരു 10 കൊല്ലം ഇനിയും കഴിയൂലേ? അത് മാത്രല്ല മുരളിയേട്ടാ, ആടെ പണിതച്ച പാലം കണ്ടിക്കണെങ്കിൽ 6 നമ്പറിന്റെ പണിക്കാരനാട്ടാ പണിയെടുത്ത് ഇങ്ങനെ ക്രോസിലാ കട്ട് ചെയ്ത് വെച്ചിക്കണ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വീല് ഇങ്ങനെ അങ്ങോട്ട് കയറും, രണ്ടാമത്തെ വീല് കുറച്ച് കഴിഞ്ഞിട്ടാ കയറും. അത് കയറുമ്പോ അടുത്ത വീലും കേട്ട് ഇറങ്ങുമ്പോ പിന്നെ മൊറത്തിൽ ഇങ്ങനെ അരി കയറുന്നവരും ഒറ്റ കുടച്ചിലാ. പിന്നെ ഗർഭം കലങ്ങാതെ വെക്കോ? അല്ല ബാപ്പു, ഈ ഇപ്പൊ എത്ര ദിവസം ആയാലും പോയിട്ട് ഈ പറഞ്ഞ ഒരു വീല് കയറി മറ്റേ വീല് കയറുമ്പോട്ടിച്ച ആ കോൺക്രീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കൂടി പൊളിഞ്ഞും കണ്ട് വലിയ കുഴിയായി തുടങ്ങി. ഏഹ് ഇനിയിപ്പോ അതിൽ മീനിനെ പോറ്റേണ്ട അവസ്ഥയാ. മുരളിയേട്ടാ, നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഇതിന്റെയൊക്കെ ഒരു ഉത്തരം നിങ്ങളെ അടുത്തുണ്ടാവും. അതെ, ഞാൻ നിങ്ങളൊന്ന് പരീക്ഷിച്ചല്ലോടോ. അത് മത്സ്യ സുരക്ഷേന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ പാലാണത്. ഈ പാലത്തിന്റെ മുകളിലുള്ള കുഴിയില്ലേ, ചെറിയ കുഴി, ആ കുഴിയിൽ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഈ അതിനടുത്തുള്ള വയലും തോടും തമ്മിൽ ബന്ധമുണ്ടോ? ഈ തോടും ചാലിയാർപ്പുഴയായിട്ട് ബന്ധമുണ്ടോ? ചാലിയാർപ്പുഴയും കടലും തമ്മിൽ ബന്ധമുണ്ടോ? അനക്ക് തിങ്ങി ഓടിയില്ലടോ, ഞാൻ പറഞ്ഞുതരാ. നമ്മളെ കടലും ചാലിയാറും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അപ്പൊ കടലിൽ നിന്ന് വലിയ മീന് ചാലിയാറിലേക്ക് കയറും, ചാലിയാറിൽ നിന്ന് തോട് വഴി നമ്മളെ വയലിലേക്ക് വലിയ മീനിങ്ങനെ പോകുമ്പോ മീനിന്റെ കൊമ്പ് പാലത്തുമ്പ തട്ടിയിട്ട് മീനിന് പരുക്ക് പറ്റാതിരിക്കാനും പിന്നെ നമ്മളെ പാലത്തിനും പരുക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ മീനിന്റെ കൊമ്പ് തട്ടി നമ്മളെ കേരളത്തിലെ പാലിൽ നിങ്ങൾക്ക് അറിയാലോ പൊളിഞ്ഞ് വീണു പോവല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ മത്സ്യ സുരക്ഷേന്റെ ഭാഗമായിട്ട് നമ്മളെ ഭരണസമിതിയും ആ കോണ്ടാക്ടറും എല്ലാരും കൂടി ചേർന്ന് പ്രത്യേക രീതിയിൽ പണി കഴിപ്പിച്ച ഒരു പ്രത്യേക പാലാണ് പാലത്തുംകുഴിയിലെ പാലം. മനസ്സിലായ ആൾക്ക് ഓ ഈ ബുദ്ധി ഒന്നും ഇയാളെ കണ്ട നന്നായി, അതിനെ പറ്റിയൊരു വിവരം കിട്ടിയില്ലേ? ഇവാ നമ്മള് പോവാ. മുരളിയേട്ടാ ശരി എന്നാ. അല്ലടോ, നിങ്ങൾ അങ്ങോട്ടല്ലല്ലോ പോണ്ടേ, ഇങ്ങോട്ടല്ലേ വരുന്നേ? പറഞ്ഞേരി നമ്മളോ കൂടി കൊണ്ടല്ലോ.
അല്ല ബാപ്പു, നമ്മളെ ഈ ഭരണസമിതി കോൺട്രാക്ടർ കൊടുക്കത്ത ബുദ്ധിയാണ്. പിന്നെ അതെല്ലാം എങ്ങനെ വഞ്ചിച്ച് സമ്മതിച്ചു കഴിഞ്ഞാൽ മുരളിയേട്ടൻ നീ കണ്ടുപിടിച്ച് നോക്കി എന്റെ തലയിൽ തോടിന്. ഇല്ല, അയാൾ ആ തലയിൽ ഇമ്മാരി വിവരം കണ്ടെങ്കിൽ ഇതാരം തന്നെയാണ്. നീ സംശയമൊക്കെ മൂപ്പരോട് വെക്കുന്നു.